thank you സഭാ ടിവിയുടെ സെൻട്രൽ ഹാളിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നാല് തവണ ലോക്സഭാ അംഗവും നാല് തവണ നിയമസഭാ അംഗവുമായ രമേശ് ചെന്നിത്തല ഇരുപത്തിയാറാമത്തെ വയസ്സിൽ നിയമസഭാ അംഗമായി ഇരുപത്തിയൊൻപതാമം വയസ്സിൽ മന്ത്രിസഭാ അംഗമായി തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളെക്കുറിച്ച് മലയാളികളോട് സംവദിക്കുന്നതിന് പങ്കുചേരുന്നതിന് ശ്രീ രമേശ് ചെന്നിത്തല സഭാ ടിവിയുടെ സെൻട്രൽ ഹോളിൽ കേരളത്തിൽ തന്നെ താങ്കളുടെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള യുവ നേതാക്കൾ ഒരുപക്ഷെ ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ തലമുതിർന്ന നേതാക്കളിലൊരാളുമായി ഉണ്ടായതിനേക്കാൾ കുറേ കൂടി സേവിക്കാൻ കോൺഗ്രസിനെയും രാജ്യത്തെയും സേവിക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ടോ എൻ്റെ യഥാർത്ഥത്തിൽ ജെയിംസ് പാത്തി എന്നോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ പ്രവർത്തന രംഗം ഡൽഹി തന്നെയാണ് എനിക്കിഷ്ടവും അതാണ് കാരണം ഒരിക്കൽ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രവർത്തന രീതി തന്നെ മാറും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും ഞാൻ ആദ്യ അസംബ്ലി വന്നിട്ടാണല്ലോ ആ പാർലമെൻറ്റിൽ പോകുന്നത് പക്ഷേ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരും പ്രത്യേകിച്ച് ഈ ഭാഷ ഹിന്ദി എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരവസരമുള്ളതുകൊണ്ട് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അവിടെയാണ് എന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇങ്ങോട്ട് വിട്ടത് സി കരുണാകരൻ ലീഡർ പാർട്ടി വിട്ടുപോയ സന്ദർഭത്തിലാണ് എന്നെ ചുമതല ഏറ്റെടുത്ത് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടത് പിന്നെ ഇവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിലെ പ്രവർത്തനമാണ് എനിക്ക് ഇണങ്ങുന്നതും എനിക്കിഷ്ടപ്പെടുന്നതും പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം എനിക്ക് ഇവിടെ വന്നതാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടിച്ച് പോകുകയും ചെയ്യും താങ്കൾക്ക് തന്നെ അറിയാമല്ലോ ധാരാളം കോൺഗ്രസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയാറുള്ളൊരു കാര്യം രമേശ് ചെന്നിത്തല കേന്ദ്രത്തിലും ഇവിടെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ എ കെ ആൻ്റണി തന്നെയോ ഒക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ വ്യത്യസ്തമായ ഒരു ചിത്രം കോൺഗ്രസ്സിന് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് സൗഹൃദം കൊണ്ട് പറയാറുണ്ട് ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ കേരളത്തെ പ്രതിനിധിയിരിക്കുന്ന ശ്രീ എ കെ ആൻ്റണിയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലുമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും താങ്കൾ വ്യക്തിപരമായും ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയാൻ എൻ്റെ എനിക്ക് മാത്രം അറിയാനുള്ള താല്പര്യമല്ല സത്യത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകും ഞാൻ പറയുന്നതിന് ഒരു അത്തരമൊരു ഉള്ളടക്കമുണ്ട് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ വേണം ഞാൻ പറയുന്നതിനെ കാണാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാവുന്നുണ്ട് വാസ്തവത്തിൽ ഇവിടെ അവരാരും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് തെറ്റില്ല കാരണം ഞാൻ ദേശീയ തലത്തിലാണ് പ്രവർത്തിച്ചത് ഞാൻ നാല് തവണ എം പി ആയിരുന്നു എൻ എസ് യുടെ ദേശീയ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് എ ഐ സി സിയുടെ സെക്രട്ടറി എട്ട് വർഷം പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അപ്പോൾ എൻ്റെ ഒരു ഫീൽഡ് അതായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടി എന്ത് പറഞ്ഞാലും ഏത് രംഗത്ത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാലും ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറായിരിക്കും എന്ന യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ ഞാൻ വ്യത്യസ്തമായൊരു പ്ര പ്രതിപക്ഷ ശൈലിയാണ് സ്വീകരിച്ചത് പലരും അതിന് കുറ്റം പറയുന്നുണ്ട് ഗവൺമെൻറ്റുമായി യോജിക്കുന്നു ഗവൺമെൻറ്റുമായി യോജിക്കേണ്ട സന്ദർഭത്തിൽ യോജിക്കണം കാരണം ഇവിടെ നിയമസഭയിൽ നമ്മൾ ഒരുമിച്ച് പ്രമേയങ്ങൾ പാസാക്കാറുണ്ട് അത് കേരള താല്പര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സി എയുടെ കാര്യം പറഞ്ഞു സി ഐയുടെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം യോജിച്ച് നിൽക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രണ്ട് ഭാഗത്തുണ്ടായപ്പോഴാണ് അത് മാറ പക്ഷേ നിലപാടിൽ നിന്ന് മാറിയില്ല രണ്ടുപേരും രണ്ട് നിലയിൽ പോകേണ്ടതായി വന്നു നോട്ട് നിരോധനം ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നടപടി അവിടെ ഒരുമിച്ചായിരുന്നു നമുക്ക് ദേശീയ തലത്തിലുള്ള റോള് തന്നെ ചെറുതാണ് അവിടെ നമ്മൾ ഭിന്നിച്ച് നിൽക്കാതെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അതിന് ഞാൻ എപ്പോഴും നിന്നിട്ടുണ്ട് ചിലർക്ക് പരാതി ഉണ്ടായിട്ടുണ്ട് ഞാനങ്ങനെ നിൽക്കുന്നതിൽ പക്ഷെ അത് എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിനാവശ്യമാണ് സംസ്ഥാന താല്പര്യത്തിനാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ജെയിംസ് മാത്യു ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായം എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് അവരും ഇത് പറയാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ദേശീയ തലത്തിൽ നമുക്കറിയാം എ കെ എൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കെ സി വേണുഗോപാലിന് കിട്ടിയ നല്ലൊരു അവസരമാണ് ഇപ്പം സാധാരണ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാത്തൊരവസരമാണ് വേണു അത് നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇതായത് ഇത് ഭംഗിയായി ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ലീഡർ കരുണാകരന് അദ്ദേഹത്തിൻ്റെ മാനസപുത്രന്മാർ ഒരാളായിരുന്നു താങ്കൾ അന്ന് അതുകൊണ്ടല്ലേ എൺപത്തിയാറിൽ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ മന്ത്രിയായി അവരോധിച്ചത് വാസ്തവത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സിംലയിലായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു എനിക്ക് ഹിമാചൽ ചാർജായിരുന്നു അപ്പോൾ ഹിമയാനിലെ മുഖ്യമന്ത്രി സിംഗ് പറഞ്ഞു അവിടെ ഏതായാലും കല്യാണം കഴിഞ്ഞാലേ ഉള്ളു ഹണിമൂൺ അവിടെ വരാൻ പറഞ്ഞു അപ്പോൾ സ്റ്റേറ്റ് ഗസ്റ്റാക്കി ഞങ്ങളവിടെ ഉള്ള സമയത്താണ് ലീഡർ ഫോൺ ചെയ്യുന്നത് ഞാനിവിടെ വരാൻ പറയുന്നത് കാര്യം പറയുന്നില്ല ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് പറഞ്ഞു മന്ത്രിയാവണമെന്ന് അന്ന് എം പി ഗംഗാധരൻ രാജിവെച്ച സമയമാണ് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ആ കാർത്തികേനാണ് പുള്ളിയാ പറഞ്ഞാൽ മതിയോ കാർത്തികനെയാണ് ആക്കേണ്ടതെന്ന് അപ്പോൾ ലീഡർ പറഞ്ഞ് കാർത്തികനെ ആക്കാൻ്റെ പ്രയാസമുണ്ട് കാരണം കാർത്തികനാണ് എം പി എങ്ങാരൻ്റെ രാജി ആവശ്യപ്പെട്ടത് അപ്പോൾ അത് ശരിയല്ല കാർത്തികനും ശരിയല്ല എങ്ങാറിനോട് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ ആൻ പറഞ്ഞത് ആ സൗദി ഞാനങ്ങനെ ആഗ്രഹിക്കുകയോ വേണ്ടി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് രാജീവ് ഗാന്ധിയും എന്നെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് പിന്നീടാണ് അറിയുന്നത് അപ്പോൾ ലീഡറുടെ ഒരു മുൻകൈ എടുത്തത് കൊണ്ടാണ് അന്ന് അങ്ങനെ ആകാൻ കഴിഞ്ഞത് അത് സത്യമാണ് ഇപ്പോൾ കരുണാകരൻ ആയാലും എ കെ ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അഭിമുഖീകരിച്ച് ദീർഘകാലത്ത് പ്രവർത്തനത്തിന് ശേഷമാണ് ഒരു നിലയിലേക്കൊക്കെ അവർക്കൊക്കെ എത്താൻ സാധിച്ചത് എന്നാൽ വ്യത്യസ്തമായൊരു സാഹചര്യം താങ്കൾക്ക് ലഭിക്കുകയുണ്ടായി താങ്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പോലെ അന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരാളായി വളർന്നു വരാൻ സാധിച്ചു പിന്നീട് ഞങ്ങളൊക്കെ താങ്കളുടെ പിന്മുറക്കാരായി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ താങ്കളും താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ശ്രീ കെ കരുണാകരന് വളരെയേറെ വേദന ഉണ്ടാക്കാൻ ഇടവരുന്ന കുറേ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും പക്ഷേ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ആ ഒരു വ്യക്തിപരമായ സ്നേഹവും വാത്സല്യവും ആ ഒരു ആദരവും ബഹുമാനവും തിരിച്ചങ്ങോട്ട് താങ്കൾക്ക് ആദരവും ബഹുമാനവും അതിന് കുറവ് തട്ടാൻ ഇടയാകുന്ന വിധത്തിൽ ആ ഒരു നിലപാടുകളും സമീപനങ്ങളും മാറിപ്പോയി എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആക്ഷേപവും വിമർശനവും പൊതുസമൂഹത്തിലുണ്ട് പക്ഷേ താങ്കളിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് താങ്കൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ നടത്തിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വാത്സല്യം എനിക്ക് നൽകുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഈ നിലയിലേക്കൊക്കെ വരാൻ ഉള്ള ഒരു ഘട്ടം വരെ അതിനെല്ലാം സഹായം ചെയ്തു തന്ന ലീഡറാണ് അദ്ദേഹത്തോട് ഇപ്പോഴും എപ്പോഴും എനിക്ക് ആ ആദരവ് മാത്രമേ ഉള്ളൂ അദ്ദേഹവുമായിട്ട് ഭിന്നത ഉണ്ടാകുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ശ്രീ കാർത്തികേയനും ശ്രീ ഷാനവാസും ഞാനും കൂടി അന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലൊരു പ്രത്യേക നീക്കം നടത്തിയത് അതിനെ തടയിടാൻ വേണ്ടിയായിരുന്നു അത് ലീഡറോടുള്ള ഏതെങ്കിലും വ്യക്തിപരമായ എതിർപ്പ് കൊണ്ടായിരുന്നില്ല ആ ഒരു പ്രവണത കോൺഗ്രസിനെ ഗുണം ചെയ്യില്ല എന്ന് കണ്ടുകൊണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെയേറെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ് എന്നെ എന്നും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും ഒക്കെ വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ എതിർക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് ചെയ്യാൻ നിർബന്ധിതരായതാണ് പക്ഷേ അത് ഒരു ഘട്ടത്തിലും അദ്ദേഹത്തോടുള്ള ആദരവിനോ ബഹുമാനത്തിനോ ഞാനൊരു കോട്ടവും വരുത്തിയിട്ടില്ല പ്രത്യേകിച്ചും പേഴ്സണലായിട്ട് ഒരു തരത്തിലും ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് ഞാനാണ് അദ്ദേഹത്തിൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ മുൻകൈ എടുത്തു മുരളീധരനെ അതുപോലെ തന്നെ അദ്ദേഹം അത് അസുഖമായി കിടന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വെല്ലൂരി കൊണ്ടുപോകാൻ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അതിനൊക്കെയുള്ള കഴിവുള്ള ഒരാളായിരുന്നല്ലോ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കേണ്ടി വന്നപ്പോൾ പോലും ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരിക്കലും അദ്ദേഹത്തോട് വിദ്വേഷമോ എതിർപ്പം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ആ ഗുരുവിൻ്റെ സ്ഥാനം തന്നെ അദ്ദേഹത്തിന് ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ നിയമസഭയിൽ ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് കാലു തൊട്ട് ആരും ചെയ്തിട്ടില്ലാത്തതാണ് നിയമസഭയിൽ കാലു തൊട്ട് വന്നിച്ചിട്ടാണ് ഞാൻ ഞാൻ അത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത ഒറ്റയാളേ ഉള്ളൂ ഗൗരിയമ്മ ഗൗരിയമ്മ എന്നോട് പറഞ്ഞു ഗൗരിയമ്മ മന്ത്രിയാണ് ഞങ്ങളുടെ പ്രതിപക്ഷത്താണ് ഗൗരിയമ്മ പറഞ്ഞ് രമേശ് കാണിച്ച വലിയ ഗുരുത്വമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഗുരുത്വക്കേട് കാണിക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം എന്നും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഈ പാർലമെൻറ്ററി രംഗത്ത് ഒരു മുപ്പത്തെട്ട് വർഷത്തെ ഒരു പ്രവർത്തന പരിചയം താങ്കൾക്കുണ്ട് ഈ പ്രവർത്തനത്തിൽ താങ്കൾ സംതൃപ്തനാണോ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് നാളെ എനിക്കൊന്നും കിട്ടിയില്ലേ ഞാൻ സംതൃപ്തനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എത്രയോ ആളുകൾക്ക് ഒന്നും കിട്ടാതെ പോകുന്നുണ്ട് പാർട്ടിയിൽ വന്നിട്ട് അപ്പോൾ ഇരുപത്താറാമത്തെ വയസ്സിൽ എം എൽ എ ആകാൻ കഴിഞ്ഞു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ മന്ത്രിയാകും കഴിഞ്ഞു നാല് തവണ അസംബ്ലി നാല് തവണ പാർലമെൻറ്റ് ഇതിൽ കൂടുതലൊരാൾക്ക് എന്താണ് പാർട്ടിയുടെ അംഗീകാരം തരേണ്ടത് പക്ഷെ ഞാൻ നേടിയ നേട്ടം നിന്ന് ഇന്ത്യ ഒട്ടാകെ കാണാനും ഇന്ത്യയിലെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോളം ജില്ലകളിൽ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എനിക്ക് ഇന്ത്യയിലെ ഏത് ജില്ലയിൽ പോയാലും അവിടെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ പേരുണ്ടാവും ബംഗാൾ മുഖ്യമന്ത്രിയൊക്കെ അതെ അതെ ഞങ്ങൾ ഒരുമിച്ച് അതെ ജനറൽ സെക്രട്ടറിമാര് എൻ്റെ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരും ശരി എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരും ഈ ഇപ്പം ഈ കൊറോണ ഉണ്ടായപ്പം ഒരാൾ ഗുജറാത്തിൽ പെട്ടുപോയി കച്ചിൽ കച്ചെന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ് അയാൾ അവിടെ നിന്ന് എന്നെ നമ്പർ എടുത്തിട്ട് പോയി ഞാനിവിടെ പെട്ടു എനിക്ക് ഭക്ഷണവും ഇല്ല ഒന്നുമില്ല ഞാനവിടുത്തെ കച്ചിയിലെ പഴയ ഡി സി സി പ്രസിഡൻ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ എൻ്റെ പ്രസിഡൻ്റാണ് അത് നേരത്തെ എം പി ആർ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു അയാളെല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തു ഇയാളുടെ കൂടെ വന്നിട്ട് എന്നെ കണ്ടു പറഞ്ഞു എന്നെ അവസാനം ട്രെയിനിൽ കയറ്റി വിടാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അയാൾ അതൊരു വലിയ സമ്പാദ്യമല്ലേ തീർച്ചയായിട്ടും ഇന്നിപ്പം ദേശീയ രാഷ്ട്രീയം അനിവാര്യമായും ആവശ്യപ്പെടുന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ താങ്കൾ അക്കാര്യത്തിൽ ഒരു സോഫ്റ്റ് കോർണർ വേറൊന്നുമല്ല ബി ജെ പിയോട് ആർ എസ് എസിനോട് ഹിന്ദുവർഗീയതയോട് ഒക്കെയുള്ളൊരു സമീപനത്തിൽ ഒരു അല്പം സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നൊരു വിമർശനമുണ്ട് അപ്പോൾ താങ്കളെപ്പോലെയുള്ള ഒരാൾ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഈ വിപത്തിനെക്കുറിച്ച് കുറേ കൂടി ആഴത്തിലും ഗൗരവത്തിലും സന്ദർഭത്തിനനുസരിച്ചും പ്രതികരിക്കേണ്ടതല്ലേ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇല്ലാത്തതല്ലേ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിനും ഒരു വിമർശനത്തിനും ഇടയാക്കുന്നത് താങ്കൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ഞാനതിനെ വളരെ കൂടിയാണ് വിലയിരുത്തുന്നത് കാരണം കുട്ടിക്കാലം മുതൽ തന്നെ കെ യശൂരിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വന്ന് എന്നും ഇതിനെയൊക്കെ എതിർത്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ മതേതര നിലപാടെ എന്ന് സ്വീകരിച്ചിട്ടുള്ളൂ കാരണം നമ്മളൊക്കെ ജനിച്ച് വന്ന ഒരു സാഹചര്യം അതുമാണ് അത് കൂടുതലും പ്രചരണമാണത് കാരണം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് എന്നിൽ മറ്റൊരു കുറ്റം കണ്ട് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് എന്നിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റമാണ് അതിനകത്ത് വേറൊരു കാരണങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ എതിർക്കുന്ന ആരെയാണ് ഇവിടെ നമ്മൾ എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു ഭരണത്തിലിരിക്കുന്നത് ഇടതുപക്ഷമാണ് ബി ജെ പിക്ക് ഒരു മെമ്പറേ ഉള്ളൂ ആണ് കേരളത്തിൽ അവരുടെ റോള് എത്ര ശ്രമിച്ചാലും അവർക്ക് നിയമസഭകളിലൊന്നും പാർലമെൻറ്റിലോ വന്നോ ഒരംഗത്വം കിട്ടാൻ കഴിയാത്തില്ല അപ്പം അവരുടെ ഒരു റോള് തന്നെ ഇവിടെ ചെറുതാണ് അതേസമയം ദേശീയപരമായ ദേശീയ തലത്തിലുള്ള ഇഷ്യൂ വരുമ്പോൾ ഇപ്പം ജെയിംസ് മാത്യു തന്നെ പറഞ്ഞു നമ്മൾ നോട്ട് നിരോധനം വന്നപ്പം നമ്മൾ സി ഐയുടെ പ്രശ്നം വന്നപ്പം പൊതുവായി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയ വ്യത്യാ നയങ്ങൾ വരുമ്പോൾ നമ്മളവരെ എതിർക്കാറുണ്ട് പക്ഷേ ഇവിടെ കൂടുതൽ നമ്മുടെ ഫോക്കസ് വരുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് സ്വാഭാവികമാണ് കാരണം ഇവിടെ നമ്മുടെ ഏറ്റുമുട്ടൽ ഇടതുപക്ഷവുമായിട്ടാണ് അതിന് പ്രാധാന്യം വരുമ്പോൾ മറ്റേതിനെ വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലാണതുണ്ടാകുന്നത് വാസ്തവത്തിൽ അതല്ല നമ്മുടെ നമ്മുടെ ശത്രു ദേശീയ തലത്തിൽ സി പി എം അല്ല ദേശീയ തലത്തിൽ ഇടതുപക്ഷമല്ല ഇടതുപക്ഷം ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ജീവചരിത്രമാണ് എ കെ ജിയുടെ എ കെ ഡി ഞാൻ രണ്ടാം പത രണ്ടാം തവണയാണ് വായിക്കുന്നത് പണ്ട് വായിച്ചതാണ് ഇ എം എസിൻ്റെ സുന്ദരയുടെ വിപ്ലവപാത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അതിനകത്ത് അദ്ദേഹം പാർട്ടി സ്ഥാനങ്ങൾ മുഴുവൻ രാജിവെക്കുന്നത് ജനസംഘവുമായിട്ട് കൂട്ടുകൂടാൻ എഴുപത്തേഴ് തീരുമാനിച്ചപ്പോഴാണ് അപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും അതിൻ്റെ ചരിത്രത്തെ പറ്റിയും ഒക്കെ വായിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് അറിയാമോ എതിർക്കുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല നമ്മുടെ ശത്രു ഇന്ന് ബി ജെ പി ആണ് അതെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കേണ്ടി വരും കാരണം പ്രതിപക്ഷ നേതാവിനുള്ള നിലയിൽ നിലനിൽക്കുന്ന ഭരണകൂടം ബി ജെ പിയുടെ അല്ല ഇടതുപക്ഷത്തിൻ്റെയാണ് അപ്പോൾ ആ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം മറ്റുള്ളവർക്ക് തോന്നും അല്ലേ ബി ജെ പിയെ ഇതുപോലെ എതിർക്കുന്നില്ല എന്ന് തോന്നലുണ്ടാവുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രചരണം കൂടിയുണ്ട് അത് രണ്ടും കൂടെ വരുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് നൂറ് ശതമാനം ഞാനൊരു മതേതര വിശ്വാസിയും മതേതര താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു പറയണമെന്നും ഒരു മതേതര രാജ്യം നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് അങ്ങ് എം പി ആകുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാർലമെൻറ്റ് അംഗങ്ങൾ കോൺഗ്രസ്സിന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴെണ്ണം വളരെ പിറകോട്ട് പോയി അൻപത്തിരണ്ട് പേരാണുള്ളത് സമീപ കാലത്താണെങ്കിൽ പത്തിരുപത്തി മൂന്നോളം ദേശീയ നേതാക്കൾ തന്നെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള നിലയിൽ ആ ഒരു കത്ത് നൽകുന്ന കാര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്രത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കുറേ കൂടി പ്രബലമാവണമെന്നും അങ്ങേ പോലെയുള്ള ഒരാൾക്ക് അതിൽ നല്ല പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് തന്നെ അങ്ങനൊരു കാര്യം പറയാനുള്ള ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യം അങ്ങേക്കുണ്ടോ കോൺഗ്രസ്സിന് എന്തെല്ലാം പോരായ്മകൾ ആര് പറഞ്ഞാലും ദേശീയ തലത്തിൽ ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ഒരു മതാധിഷ്ഠിത രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ബി ജെ പിയെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അതിന് കോൺഗ്രസ്സിന് കഴിയണം ഇപ്പോൾ ഇരുപത്തി പേരെ ഒപ്പിട്ടു എന്ന് പറഞ്ഞത് അത് പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും അവരൊരു അഭിപ്രായം പറഞ്ഞു എന്നോട് കരുതിയാൽ മതി അവരുടെ അഭിപ്രായം പാർട്ടി ഓരോരുത്തരും എടുക്കുന്നുണ്ട് അപ്പം അവരുടെ എല്ലാ ആഗ്രഹം എന്താ പാർട്ടി കൂടുതൽ ശക്തിപ്പെടണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ആഗ്രഹം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് പിന്നെ നമ്മളിപ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കണമെന്ന് നമ്മളല്ലല്ലോ ജെയിംസ് തീരുമാനിക്കുന്നു പാർട്ടിയാണ് ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ എനിക്ക് കഴിയാവുന്ന നിലത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ എല്ലാത്തിനും ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനം ഞാൻ സ്വീകരിക്കാറില്ല ഇപ്പം കേരളത്തിൽ പൊതുവായി യോജിച്ച് നിൽക്കേണ്ട സന്ദർഭത്ത് യോജിച്ച് നിൽക്കുക എതിർക്കേണ്ട സമയത്ത് എതിർക്കുക അപ്പം ഇന്നത്തെ സാഹചര്യത്തെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യപ്പെടുത്തേത് നിയമസഭയിൽ സാമാജികന്മാ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ചില ചില മര്യാദകളും ചില ജനാധിപത്യ മൂല്യങ്ങളും പാലിക്കണമെന്നുണ്ട് പക്ഷേ രണ്ട് മുന്നുകളിൽ അധികാരത്തിരിക്കുമ്പോൾ മാത്രമേ ആ മര്യാദകളെയും മൂല്യങ്ങളെയും കുറിച്ച് ബോധവരമായിട്ടാകുന്നു ആകുന്നുള്ളൂ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് നമ്മളെ നിയമസഭാ നടപടികളിൽ നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ നിയമസഭാ പ്രവർത്തനം വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരു ദിവസം സഭ കൂടുന്നു ഒരു വർഷം ഒരു വർഷം അപ്പം തന്നെയുമല്ല മെമ്പർമാരുടെ പെരുമാറ്റമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എല്ലാം നമ്മൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് അപജയങ്ങളില്ലെന്നല്ലേ ഞാൻ പറയുന്നത് ചില സന്ദർഭങ്ങൾ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ സഭ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് പക്ഷെ പൊതുവെ നമ്മൾ വിലയിരുത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ വളരെ മുമ്പിലാണ് മാത്രവുമല്ല ഇത്തവണത്തെ അവിശ്വാസ പ്രമേയ ചർച്ച ഞാൻ അത് കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞ് ഇറക്കി ഇറങ്ങിപ്പോണം ഇറങ്ങി പോകുമെന്നാണ് ജെയിംസ് മാത്യു ഒക്കെ വിചാരിച്ചത് ഞാൻ പറഞ്ഞ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല കാരണം ഞാൻ പത്ത് പതിനാറ് അവിശ്വാസ പ്രേമികളെടുത്ത് നോക്കിയപ്പം എല്ലാ കാലത്തും വോട്ട് ചെയ്താൽ പോകാറുള്ളു നമ്മൾ ഒരു തിരിച്ചൊരു ചരിത്രം ഉണ്ടാക്കണ്ട കാരണം ഡിബേറ്റ് ചെയ്യട്ടെ ചർച്ച ജെയിംസ് മാത്യുന് പറയാനുള്ളൂ ജെയിംസ് മാത്യു എനിക്ക് പറയാനുള്ളത് ഞാനും പറയട്ടെ ഏതായാലും അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം അറിയാം എല്ലാവർക്കും അറിയാം ഡിബേറ്റാണ് അപ്പം അപ്പോൾ ആ നല്ല മാതൃഭൂമി ദിനപത്രം തന്നെ എഴുതി നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഡിബേറ്റാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഭരണകക്ഷിക്ക് ഭരണത്തിൽ വരും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾ ഭരണത്തിൽ വരുമ്പം പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് സ്വാഭാവികമാണത് ആരുടെയും കുറ്റമല്ല തിരിച്ചാണേലും അത് പ്രയാസമാണ് പക്ഷെ പരമാവധി രണ്ട് കൂട്ടരും നീതി പുലർത്താൻ ശ്രമിക്കണം പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ലോക ഇന്ത്യയിൽ ഒട്ടാതെ കാണാൻ കഴിയുന്നത് പാർലമെൻറ്റ് പാർലമെൻ്റ് എന്ത് മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പണ്ടൊക്കെ ഞങ്ങൾ ഞാനൊക്കെ ആദ്യം ചെന്ന സമയത്ത് കമലാവതിരിപാടി അസംബ്ലി വരെ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഒരു അവിടെ അദ്ദേഹം വന്നിരുന്ന സഭയിൽ തീരുന്നവരെയായിരിക്കും വാജ്പേയി സഭ തീരുന്നവരെയായിരിക്കും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ സഭയുള്ള സമയത്ത് അവിടെ വന്നിരിക്കും ഇന്ന് നരേന്ദ്രമോദി സഭയിൽ ഇരിക്കാറേ ഇല്ല ആ ഇരിക്കത്തേ ഉള്ളൂ ഭരണകക്ഷിയിൽപ്പെട്ട മന്ത്രിമാരായാലും സഭയെ വരാറില്ല അതൊക്കെ ജനാധിപത്യത്തിൽ ഏറ്റവും തെറ്റായ നടപടികളാണ് നമ്മളെല്ലാം ഇപ്പം കേരള നിമസ മുഖ്യമന്ത്രി ഇരിക്കും പ്രതിപക്ഷ നേതാവ് ഇരിക്കും അവസാനം വരെയായിരിക്കും നമ്മളവിടെ ഇരിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മളിരിക്കും കാരണം ചർച്ചകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് യഥാർത്ഥ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് മുതൽ അങ്ങേടെ ഏറ്റവും ചെറിയ പ്രായം മുതൽ ഈ നാൾ വരെയുള്ള കേരളത്തിലെ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളെയും ഏറ്റവും അടുത്ത് നിന്ന് കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള എൻ്റെ ചോദ്യം ഇതാണ് ഈ ഇതപര്യന്തമുള്ള സർക്കാരുകളിൽ വെച്ച് ബഡ്ജറ്റിന് പുറത്ത് ഇത്രയധികം തുക കണ്ടെത്തി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് ഈ സർക്കാരിന് അങ്ങ് അംഗീകരിച്ചു കൊടുക്കുമോ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത ഉണ്ടാക്കിയ ഗവൺമെൻറ് ഇത് തന്നെയാണ് ഇപ്പം ശ്രീ ജെയിംസ് മാത്യു കൂടെ ഒരു ഒരുവിധത്തിൽ ശരിയാണ് കാരണം കിഫ്ബിയെ പറ്റിയാണ് അങ്ങ് പറഞ്ഞത് അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിലൂടെ നമുക്ക് പണം ചെലവഴിക്കുന്നതിന് പരിമിതിയുണ്ട് അപ്പം കൂടുതൽ വികസന പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ധനം സമാഹരിക്കുന്നു പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട് ഇപ്പം ഇതുവരെ കേരളം ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ടാക്കിയ കടത്തിനേക്കാൾ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ കടമായി മാത്രമല്ല വലിയ തോതിൽ പലിശയ്ക്ക് മസാല ബോണ്ട് ഞാൻ എന്തിനാണ് മസാല ബോണ്ടിനെ എതിർത്തത് മസാല ബോണ്ടിനെ ഞാൻ എതിർത്തതിന് കാരണം മസാല ബോണ്ടിലൂടെ കിട്ടുന്ന പണത്തിൻ്റെ കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് ബോറോയിങ് നടത്താൻ പറ്റും ഇന്ന് വലിയ തോതിലുള്ള പണം ഇപ്പം പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പണം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ വലിയൊരു ഭാരം നമ്മുടെ എല്ലാവരുടെയും തലയിൽ വന്നു ചേരുകയാണ് അങ്ങനെ വന്നു ചേരുമ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് കേരളത്തിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ന്യൂനത ഗുണമെന്ന് പറയുന്നത് പണമില്ലായ്മയിൽ നിന്ന് നമ്മൾ മാറി കൂടുതൽ വികസന പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കാം ഇപ്പോൾ അമ്പത്തയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കണക്ക് നോക്കി അയ്യായിരം കോടി രൂപയാണ് ആകെ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ളത് ചിലവഴിച്ചിട്ടുള്ളത് ഇനി ചിലപ്പോൾ ബാക്കി ചെലവഴിക്കുമായിരിക്കും അപ്പോൾ ഇതിന് വേഗതയില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ അമ്പത്തയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് എത്താൻ പോകുന്നില്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പം താങ്കളുടെ മണ്ഡലത്തിൽ ഈ ടേമിൽ വന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവും ഇതിലേതെങ്കിലും ഒന്ന് ഒരു പ്രയോറിറ്റി ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണമെന്നുണ്ടായിരുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമോ വസവതി എനിക്ക് കിഫ്ബിയിലൂടെ അവരൊന്നും തന്നില്ല അതാണ് വേറൊരു പ്രശ്നം എനിക്ക് തന്നതാകെ ഞങ്ങളുടെ കടൽഭിത്തി നിർമ്മാണമാണ് എനിക്കും ജി സുധാകരനും ആലപ്പുഴയുടെ ധീരപ്രദേശങ്ങളിൽ അത് എൺപത് കോടി രൂപയുടെ ഞങ്ങൾക്കിലണ്ടറി കൂടെ തന്നെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല പിന്നെ ഒരു സ്കൂള് തന്നു ഒരു സ്കൂളിന് അത് എം എൽ എ ഫണ്ടിൽ ഒരു കോടി രൂപ നമ്മളും കൂടെ കൊടുക്കണം അല്ലേ അതെ അതെ ഞാനത് കൊടുത്തു എം എൽ എ ഫണ്ട് പി എസ് സി അല്ലേ എനിക്ക് നേരത്തെ എൻ്റെ പി എച്ച് സി നന്നായിരുന്നു നന്നായിട്ടുള്ളതാണ് അല്ല ഒരു കാര്യം അനുഭവത്തിൽ അല്ല അത് ഐസക്ക് പറയുന്നൊരു കാര്യമാണ് ജെയിംസ് പറഞ്ഞത് എനിക്ക് ആ പത്ത് വർഷത്തിന് ശേഷം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പം ചെയ്യുന്നു എന്നുള്ളത് ഞാനതിനെ എതിർക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് വന്നാലും ഈ കി പി ഒക്കെ തുടരേണ്ടി വരും തർക്കമൊന്നുമില്ല കരുത് വേണ്ടി വരും അത് സി പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഇത്രയും കടം നമ്മൾ വാങ്ങിയാൽ ഉണ്ടാകാവുന്ന ഒരു ഒരു ഭാരം അത് കേരളത്തിൻ്റെ എക്കോണമിക്ക് താങ്ങാൻ കഴിയുമോ ഇനിയൊരു ചോദ്യം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന് ഒരു ഒരു വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ താങ്കൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉന്നയിക്കുന്നു അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും താങ്കൾ ഒരു മുഖ്യമന്ത്രിയെ വിലയിരുത്തുമ്പോൾ ഏതു വിധത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് ഞാൻ ഈ കോവിഡ് കാലത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ ആ നല്ല നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും അംഗീകരിക്കേണ്ടി അംഗീകരിക്കാതിരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ പൊതുവേ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അദ്ദേഹം വളരെ കാർക്കശക്കാരനാണ് ചിരിക്കുന്നില്ല ആളുകളോട് വളരെ ജനകീയനാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് ഒരു പ്രതിപക്ഷ നേതാവായി ഈ നാലര വർഷം പിന്നിടുമ്പോൾ അങ്ങേക്കുള്ള ഒരനുഭവം അങ്ങയുടെ മുൻപിലുള്ള ഒരു പിണറായി വിജയൻ അങ്ങയുടെ അനുഭവത്തിലുള്ളൊരു പിണറായി വിജയൻ ആ പിണറായി വിജയൻ തന്നെയാണോ ഈ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിക്കപ്പെടുന്നത് അതല്ല ജനങ്ങൾ പറയുന്നത് പോലെ ഒരാളെ തന്നെയാണോ അങ്ങേക്ക് അനുഭവപ്പെടുന്നത് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ പുറത്ത് കാണുന്നതിൽ പരുക്കനായ പിണറായി വിജയനാണെങ്കിൽ നമ്മളവിടെ കേടപെടുന്നത് അങ്ങനെയല്ല അത് വ്യത്യാസമുണ്ട് അത് സംശയമൊന്നുമില്ല അസൗകര്യമുള്ള ചോദ്യങ്ങൾ ഒഴിഞ്ഞു വരാനുള്ള അതൊക്കെയുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ഒരു വ്യക്തിബന്ധം മുഖ്യമന്ത്രിയുമായിട്ട് പുലർത്തിപ്പോകുന്നതിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ തമ്മിൽ അത്തരത്തിൽ നല്ല ബന്ധം തന്നെ അതാണ് ഞങ്ങൾ തമ്മിൽ പല കാര്യത്തിൽ ഇടപെടേണ്ടി വരും അതെ അതെ ഞാൻ ചോദിച്ചു സർവകക്ഷിയോം വിളിക്കേണ്ട കാര്യം ധാരാളം കാര്യങ്ങൾ ഇടപെടേണ്ടി വരും ആ കാര്യങ്ങളിലൊന്നും എന്നോടൊരു കാർക്കശം ഒരിക്കലും കാട്ടിയിട്ടില്ല ഞാൻ തിരിച്ചു അതുപോലെ അല്ല അതുപോലെ തന്നെ അങ്ങേക്ക് ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടേണ്ട ഒരു അംഗീകാരവും ബഹുമാനവും ഉണ്ടല്ലോ അത് ലഭിക്കുന്നതിലൊക്കെ എന്തെങ്കിലും തീർച്ചയായിട്ടും അതൊക്കെ നല്ല അത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഫങ്ഷനിങ്ങിൻ്റെ കാര്യത്തിലൊന്നും തടസ്സമുണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവെന്ന എന്ന നിലയിൽ താങ്കൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ പ്രവർത്തനം ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഒരു തലവേദനയായി മാറത്തുണ്ടെന്നാണ് പുതിയ ഉള്ളൊരു ധാരണ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു തലവേദന ആയിട്ടുണ്ടെങ്കിൽ ഞാനൊരു വിജയമാണെന്നാണ് എൻ്റെ വലിയിരുത്തൽ നമ്മുടെ ജോലി അതാണ് തലവേദന ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ആർക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരാളല്ല പക്ഷേ എൻ്റെ പോസ്റ്റ് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടി വരികയാണ് വ്യക്തിപരമായി ആരോടും ഇപ്പം നല്ല നല്ല സുഹൃത്തല്ലേ ന്യൂസ് മാത്യു വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല പക്ഷേ ഞാൻ വഹിക്കുന്ന പോസ്റ്റ് ഭരണത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിനെക്കുറിച്ച് തിരുത്തിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ എത്തിക്കാനുമുള്ള ദൗത്യമാണ് അത് നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ടൈമിൽ നമ്മുടെ നിയമസഭയും അതുപോലെ തന്നെ സ്പീക്കർ തന്നെ മുൻകൈയ്യെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലെല്ലാം എല്ലാ സന്ദർഭത്തിലും താങ്കൾ അതിൽ ഭാഗമാക്കാണ് ആ അർത്ഥത്തിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നമുക്ക് നമ്മുടെ സഭയെയും സഭാ പ്രവർത്തനത്തെയും ആഗ്രഹിക്കുന്ന വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനത് പറയുന്നത് ഞാൻ നിയമസഭാ അംഗമാകുന്നത് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്നിട്ട് പോലും ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ തിരിച്ചു എന്ന് വിചാരിച്ച ആളാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ സത്യമായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ലെന്നും ഈ സഭയ്ക്കകത്തെ പ്രവർത്തികളും നിയമനിർമ്മാണ സമ്പ്രദായങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് നന്നായി എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് സഭ ടി വി എന്ന നിലയിൽ ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് നിരവധി പ്രവർത്തനങ്ങൾ വേറെയും നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്ക് അതേക്കുറിച്ചൊരു അഭിപ്രായം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്താണ് ഒരു സന്ദേശം എന്ന നിലയിൽ കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും സഭാ ടി വി നല്ലൊരു കാര്യമാണ് അക്കാര്യത്തിൽ സ്പീക്കറെടുത്ത് നല്ലൊരു നിലപാടാണ് ഞങ്ങളതിനെ പൂർണ്ണമായി സഹകരിക്കുകയാണ് ഈ ജെയിംസ് പാർട്ടി പറഞ്ഞ പോലെ ഈ സഭയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് വെച്ചാൽ പിന്നെ വരുത്തില്ലെന്ന് എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ എന്തിനാണ് ഈ സഭയിൽ പോകുന്നത് ശരിയാണ് വാക്കൗട്ട് നടത്തിയിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല ആളുകൾക്ക് ഇത് അതാണ് കുഴപ്പം അപ്പം സഭാ നടപടികളെ നടപടികളെപ്പറ്റി ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇതുവരെ ഒരു ശരിയായ അവബോധമില്ല പാർലമെൻ്റിനെ പറ്റിയില്ല അസംബ്ലിയെ പറ്റിയില്ല അത് അത് കൊടുക്കാൻ ഈ സഭ ടി വിയുടെ പ്രവർത്തനം സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കേരളത്തിൽ ഈ എൽ ഡി എഫിനെ ഭരണ തുടർച്ച ലഭിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് താങ്കൾ എങ്ങനെ അതിനെ കാണുന്നു നിലനിൽക്കുന്ന എല്ലാ ഭരണകൂടങ്ങളും അവർ തുടരുമെന്ന് പറയാറുണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അരുവിക്കല തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണെന്ന് കേരളത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ചേഞ്ചിന് ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും അത് നമ്മൾ ഗവൺമെൻറ്റുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല ഇ കേരള ജനങ്ങളുടെ സൈക്കി എന്ന് പറയുന്ന അതാണ് ഒരു മാറ്റം അതൊരു ട്രൂ ഡെമോക്രസി തന്നെയാണ് ഒരു ഗവണ്മെൻറ്റിനെ പരീക്ഷിക്കുക അടുത്തൊരു ഗവൺമെൻറ് വരിക അതുപോലെ പരീക്ഷിച്ചിട്ട് അടുത്ത ഗവൺമെൻറ് വരിക അപ്പോൾ ഒരു മാറ്റം എപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കേരളം എന്നാണ് എൻ്റെ വിശ്വാസം ഈ പൊതുവെ കോൺഗ്രസിനെ കുറിച്ചുള്ളൊരു വിമർശനമാണ് മക്കൾ രാഷ്ട്രീയം താങ്കളുടെ രണ്ട് മക്കളും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമല്ല അവർ പഠിക്കുകയും ജോലി ജോലിയുമൊക്കെ ചെയ്യുകയാണ് തീർച്ചയായിട്ടും താങ്കളെപ്പോലെ വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരികയും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർ കൂടി തൻ്റെ പാത പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ അല്ല ഞാൻ്റെ ആഗ്രഹമല്ലല്ലോ പ്രധാനം അവരുടെ ആഗ്രഹമാണ് അവർ പഠിച്ച ഡൽഹിയിലാണ് പഠിച്ചത് അപ്പോൾ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും മക്കളുടെ രാഷ്ട്രീയത്തിലുള്ള അസുഖം താങ്കൾക്കില്ല അല്ല ഇതുവരെ ഇല്ല ഇനി അവര് വല്ല സത് കുറവായിരുന്നു അവർക്ക് താല്പര്യം ഇല്ല അവര് വേറെ രീതിയിലാണ് സർവീസ് ആളുകൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് വരാം ഞാൻ പറഞ്ഞു ഇതുവരെ വളരെ സന്തോഷം ശരി ശരി